മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം, ലേഡി സൂപ്പർ സ്റ്റാർ തുടങ്ങിയ വിശേഷണങ്ങളാലാണ് മഞ്ജു വാര്യർ ഇന്ന് അറിയപ്പെടുന്നത്. കലോത്സവ വേദിയിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ മഞ്ജു അതിവേഗമാണ് ആരാധകർക്ക് പ്രിയങ്കരിയായി മാറിയത്. ഇടയ്ക്ക് സിനിമയിൽ നിന്ന് വലിയൊരു ഇടവേളയെടുത്ത് തിരിച്ചെത്തിയ മഞ്ജു വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 14 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഹൗ ഓൾഡ് ആർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജുവിന്റെ തിരിച്ചുവരവ്. മഞ്ജുവിന്റെ ആ രണ്ടാം വരവ് പ്രേക്ഷകർ ആഘോഷമാക്കുകയായിരുന്നു. മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് മഞ്ജുവിന് ലഭിച്ചത്. ഇന്നും അത് തുടരുകയാണ്. രണ്ടാം വരവിൽ മഞ്ജു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായിരുന്നു. തന്റെ പുതിയ ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം മഞ്ജു ആരാധകരുമായി പങ്കുവയ്ക്കാൻ തുടങ്ങി. മഞ്ജുവിന്റെ പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അടുത്ത കാലത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മേക്ക് ഓവർ ചിത്രങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകർ ആഘോഷമാക്കിയത് മഞ്ജുവിന്റെ ചിത്രങ്ങളായിരുന്നു. ഓരോ വർഷവും പ്രായം കുറയുന്ന നായികയായിട്ടാണ് ആരാധകർ മഞ്ജുവിനെ വിശേഷിപ്പിക്കുന്നത്. മഞ്ജുവിന്റെ ഫാഷൻ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോഴുതാ മഞ്ജുവിന്റെ പുതിയ മേക്കപ്പ് ലുക്കാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത്. ഓണത്തിന് സംപ്രേഷണം ചെയ്യുന്ന ഫ്ളവേഴ്സ് 1 കോടി എന്ന പരിപാടിയുടെ പ്രൊമോ പുറത്തുവന്നതിന് പിന്നാലെയാണ് ലുക്കും ചർച്ചയായത്. മഞ്ജു വാര്യരുടെ മേക്കപ്പ് കൂടിപ്പോയി എന്നാണ് വീഡിയോക്ക് താഴെ ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മേക്കപ്പ് കൂടിയതല്ല, സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുന്നതാണ്, സ്കിൻ വൈറ്റനിങ് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു മറ്റു ചിലരുടെ കമന്റുകൾ. ജോലിയുടെ ഭാഗമായി പല താരങ്ങളും ചെയ്യുന്നതാണ് ഇതൊക്കെ, അതിലെന്താണ് തെറ്റ് എന്ന തരത്തിലുള്ള കമന്റുകളും ആരാധകർ കമന്റിന് മറുപടിയായി കുറിച്ചിട്ടുണ്ട്. പുട്ടിയടിച്ചിരിക്കുന്നു, ഏഷ്യൻ പെയിന്റിന്റെ പരസ്യമാണോ എന്ന തരത്തിലുള്ള മോശം കമന്റുകളും വീഡിയോക്ക് താഴെ വരുന്നുണ്ട്. നേരത്തെ മഞ്ജു ജർമ്മനിയിൽ പോയി സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്തുവെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. എന്നാൽ ഇത് മഞ്ജു നിഷേധിച്ചിരുന്നു. ലോക്ഡൌൺ സമയത്ത് ജർമ്മനിയിൽ പോയതായുള്ള വാർത്തകൾ കണ്ടിരുന്നു. താൻ അവസാനമായി ജർമ്മനിയിൽ പോയത് 10-ൽ പഠിക്കുമ്പോൾ മറ്റോ ആണ്. ലോക്ഡൌൺ സമയത്ത് വീട്ടിലായിരുന്നു എന്നാണ് മഞ്ജു അന്ന് പറഞ്ഞത്. അതേസമയം ശ്രീകണ്ഠൻ നായർ അവതാരകനായ പരിപാടിയുടെ സംപ്രേഷണം ഉത്രാടം ദിനത്തിലാണ്. മഞ്ജുവിന്റെ ജീവിത പ്രതിസന്ധികളും ഷൂട്ടിംഗ് സെറ്റിലെ അനുഭവങ്ങളും മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവം പങ്കുവെക്കുന്ന വ്യത്യസ്ത പ്രമോകൾ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. ഒരു പ്രമോയിൽ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടത്തെ കുറിച്ച് മഞ്ജു സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെ വാക്കുകൾ കേട്ടാലും മറ്റാരൊക്കെ ജീവിതത്തിലേക്ക് വന്നാലും ആ ഒരു നഷ്ടം, അതിന്റെ ശൂന്യത അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എങ്ങനെയൊക്കെയോ അതിനെ അതിജീവിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ എന്നാണ് മഞ്ജു പറഞ്ഞത്. മഞ്ജു പറഞ്ഞത് മീനാക്ഷിയെ കുറിച്ചാണോ അതോ അച്ഛനെ കുറിച്ചാണോ എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട്. അച്ഛനെ കുറിച്ചായിരിക്കുമെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. പരിപാടി സംപ്രേഷണം ചെയ്യാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.